എവരിവൺ, മിക്കവരും ഇപ്പോൾ പുറത്തിറക്കമൊക്കെ കുറവായതുകൊണ്ട് അധികവും ബിസ്ക്കറ്റുകളൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കും. ബിസ്ക്കറ്റുകൾ അങ്ങനെ കഴിച്ച് കഴിച്ച് മടുക്കുമ്പോൾ പിന്നെ അത് കഴിക്കാനും മടിയായിട്ടിരിക്കുമ്പോൾ നമുക്കതെടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ കുറച്ച് സാധനങ്ങളും സമയവും ഒരല്പക്ഷമയും ഉണ്ടെങ്കിൽ ഏത് കുട്ടിക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് പ്രസ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ കൂടി കൊടുക്കുക. അപ്പോൾ മുന്നോട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രിട്ടാനിയയുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. 83 ഗ്രാം ആണ് ഇതുള്ളത്. ഏകദേശം ഒരു 15 ബിസ്ക്കറ്റ് അളവിലെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഉള്ളത് അതെടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ ഓർക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ കൂടുതൽ മുന്നേ നിൽക്കും. അപ്പം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ കളറ് പോലെ ഇരിക്കും, പേടയുടെ കളറും. അതുപോലെ ക്രീം ബിസ്ക്കറ്റ് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമ്മുടെ വീട്ടിൽ പാൽപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ പാൽപ്പൊടി ഒരു 4 ടീസ്പൂൺ ചേർക്കുക. 2 മുതൽ 4 വരെ 15 ബിസ്ക്കറ്റിന് കറക്റ്റാണ് കേട്ടോ. പാൽപ്പൊടി ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പാൽപ്പൊടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയറായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അരിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഫോർക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാനിലേക്ക് 1 പാക്കറ്റ് പാല്, അതായത് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കണം. ഇത് ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ സിമ്മിലിടുക, അത് പാല് പകുതിയാകുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 4 ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ നെയ്യ് 1 ടീസ്പൂൺ മാത്രം ചേർക്കുക. സാധാരണ പേട ഉണ്ടാക്കുന്ന പോലെ നമ്മൾ അധികം നെയ്യോ പഞ്ചസാരയോ ഒന്നും ഇതിന് വേണ്ട. ഇനി നമ്മുടെ പഞ്ചസാരയും നെയ്യോ ഒക്കെ നന്നായിട്ടൊന്ന് അലുത്ത് കഴിയുമ്പോഴത്തേക്കും, അലിഞ്ഞു എന്ന് ഒരു 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും പാൽപ്പൊടിയും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിച്ചാലും കുഴപ്പമില്ല. കുറേശ്ശെയായിട്ട് ചേർക്കുക. ചേർത്ത് കൊടുത്ത് അപ്പോൾ തന്നെ അത് ഇളക്കിയില്ലെങ്കിൽ കട്ട പിടിക്കും. അങ്ങനെ നമ്മൾ ഒരു 5 ട്രിപ്പായിട്ട് അത് ഫുള്ള് ഇതിലേക്ക് ചേർക്കുക. ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരു 5 മിനിറ്റിന് മുകളിൽ നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നന്നായിട്ട് തിക്കാവാൻ തുടങ്ങും. തിക്കായി അത് വിട്ടുപോരുന്ന ഒരു പരുവെത്തും. എന്നാലും നമുക്ക് കുറച്ച് സമയം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇളക്കി ഒരു 5 മിനിറ്റും കൂടെ കഴിയും, മൊത്തം ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് എടുക്കും. അത്രയും സമയമാകുമ്പോഴത്തേക്കും നമുക്കത് ഒരുമിച്ച് കൂട്ടി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവെത്തും. അപ്പോൾ നമ്മുടെ പാലിലുള്ള വെള്ളമൊക്കെ ശരിക്കും വറ്റി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഈ സൈഡിലെല്ലാം കൂടെ ഇരിക്കുന്നത് ഒരുമിച്ച് കൂടി ഒറ്റ ഒരു കട്ടയാവുന്ന ഒരു പരുവുണ്ട്. ആ പരുവം ഏകദേശം ഈ ഒരു പരുവം എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ആറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കണം. ആറും തോറും മേൽഭാഗത്ത് ഒരു കളറ് കുറച്ചുകൂടെ റഫാകാൻ തുടങ്ങും, ഒരു ചെറിയ കളർ ഡിഫറൻസും വന്നു തുടങ്ങും. കയ്യിൽ നെയ്യ് തന്നെ കുറച്ച് തടവുക, എന്നിട്ട് നമുക്ക് ചെറിയ ബോളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ട് ഒരു അടപ്പിൻ്റെ അകത്തേക്ക് വെച്ച് പ്രസ് ചെയ്ത് അത് തിരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്പൂണിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതെന്നേ ഉള്ളൂ. അതുപോലെ ഇത് ഫ്രിഡ്ജ് വെക്കണം. നമ്മൾ അന്ന് തന്നെ കഴിച്ച് തീർത്തില്ല എങ്കിൽ ഫ്രിഡ്ജ് വെക്കണം, കാരണം പാലും ബിസ്ക്കറ്റും പാൽപ്പൊടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അന്ന് തന്നെ കഴിച്ച് തീർത്തില്ലെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 15 ബിസ്ക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 20 പേട നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹെൽത്തിയായും ഹാപ്പിയായും ഇരിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.